നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീര വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ SFIO അന്വേഷണം ആവശ്യമില്ലെന്ന് ഹൈക്കോടതിയിൽ വാദിക്കാൻ എത്തിയ പുറമേ നിന്നുള്ള അഭിഭാഷകന് KSIDC നൽകിയത് 82,50,000 രൂപ. KSIDC നിയമോപദേശം നൽകാൻ സ്ഥിരം അഭിഭാഷകൻ നിലവിലിരിക്കുകയാണ്. വീണ വിജയനുമായി ബന്ധപ്പെട്ട കേസിൽ ഹാജരാകാൻ പുറമേ നിന്ന് ഇത്രയും വലിയ തുക നൽകി മറ്റൊരു അഭിഭാഷകനെ കൊണ്ടുവന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദത്തിലെ SFI അന്വേഷണം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ കേസ് നടത്താൻ അഡ്വക്കേറ്റ് CS വൈദ്യനാഥനാണ് KSIDC 82,50,000 രൂപ നൽകിയത്. നിയമോപദേശം നൽകാൻ പ്രതിവർഷം 3,36,000 രൂപ നൽകി PU ശൈലജൻ എന്ന അഭിഭാഷകൻ പൊതുമേഖലാ സ്ഥാപനത്തിൽ ഉണ്ടെന്നിരിക്കുകയാണ് ഈ കേസിൽ മാത്രം പുറമേ നിന്ന് വൻ തുകയ്ക്ക് അഭിഭാഷകനെ നിയോഗിച്ചത്. ഇക്കഴിഞ്ഞ January 24, February 7, 12 എന്നീ തീയതികളാണ് 3 സിറ്റിങ്ങിനായി ഈ കനത്ത പ്രതിഫലം നൽകിയത്. പ്രോപ്പർ ചാനൽ പ്രസിഡന്റ് MK ഹരിദാസിന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലാണ് KSIDC വെളിപ്പെടുത്തൽ. 2022-23 കാലയളവിൽ ഈ വിഷയത്തിലെ നിയമോപദേശത്തിന് KSIDC 4,50,000 രൂപ വേറെയും ചിലവഴിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട കേസിൽ പുറമേ നിന്ന് നിയമോപദേശം തേടാൻ ചെലവഴിച്ച വൻ തുകയ്ക്ക് പൊതുമേഖലാ സ്ഥാപനമായ KSIDC അധികൃതർ ഉത്തരവാദികളാണ്. സർക്കാർ ഉടമസ്ഥതയിലുള്ള KSIDC അഭിഭാഷക ചെലവിനെക്കുറിച്ച് ഉത്തരം പറയാൻ സർക്കാരിനും ബാധ്യതയുണ്ട്. അതേസമയം വിഷയത്തിൽ പ്രതികരിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തയ്യാറായില്ല. KSIDC അഭിഭാഷക ചെലവിനെക്കുറിച്ച് അവരോട് തന്നെ ചോദിക്കണമെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. അതേസമയം മാസപ്പടി കേസിൽ എക്സാലോജിക്കുമായുള്ള ഇടപാടിന്റെ പൂർണ്ണരേഖകൾ CMRL കൈമാറുന്നില്ലെന്ന് ED കോടതിയിൽ അറിയിച്ചു. കരാർ രേഖകളടക്കം കൈമാറിയില്ലെന്നും ED പറയുന്നു. ED ആവശ്യപ്പെട്ടത് സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും കരാർ രേഖകളുമാണ്. ചീഫ് ഫിനാൻസ് മാനേജർ P സുരേഷ് കുമാർ കരാർ രേഖ ഹാജരാക്കിയില്ല. ആവശ്യപ്പെട്ട രേഖകൾ ആദായനികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് പരിശോധിക്കുകയും തീർപ്പാക്കുകയും ചെയ്തതാണെന്ന് സുരേഷ് കുമാർ ചോദ്യം ചെയ്യലിൽ പറഞ്ഞത്. അങ്ങനെ തീർപ്പാക്കിയ കേസിന്റെ രേഖകൾ കൈമാറാൻ സാധിക്കില്ലെന്ന മറുപടിയാണ് നൽകിയത്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അറിയില്ലെന്ന മറുപടിയാണ് ഉദ്യോഗസ്ഥർ നൽകുന്നതെന്നും ED പറയുന്നു. സുരേഷ് കുമാറിനെയും മുൻ കാഷ്യർ വാസുദേവിനെയും ചോദ്യം ചെയ്യും. അതിനിടെ മാസപ്പടി കേസിൽ SFIO ED അന്വേഷണങ്ങൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് CMRL ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. കമ്പനിയുടെ ഹർജിയിൽ കമ്പനികാര്യ മന്ത്രാലയത്തിന് ഡൽഹി ഹൈക്കോടതി നോട്ടീസ് അയച്ചു. മാസപ്പടി കേസ് ആദായനികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയതാണെന്നും ഇനി മറ്റന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നാണ് CMRL ഹർജിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ആദായനികുതി വകുപ്പ് പിടിച്ചെടുത്ത രേഖകളോ മൊഴിയുടെ വിവരങ്ങളോ മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് കൈമാറരുതെന്നും CMRL നൽകിയ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കൈമാറിയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ അനുവദിക്കരുതെന്നും ആവശ്യപ്പെട്ടു.